ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു സ്നാക്കായിട്ടാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് കഴിക്കാം, അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം കേട്ടോ. ഇതിനിപ്പോൾ വേറെ കറികളൊന്നും വേണ്ടതില്ല, ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ ചുവന്നുള്ളി ഒരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂൺ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ അരിയും നാളികേരം, ഇതിൽ 1.5 ഗ്ലാസ് നാളികേരത്തിൽ 1 ഗ്ലാസ് നാളികേരവും ഈ അരിയും കൂടിയും അരച്ചെടുത്തിട്ട് വരാം. ഇത് രണ്ടും കൂടി അരച്ചെടുത്ത് ജീരകവും കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അത് ഒട്ടും വെള്ളം ചേർക്കാതെ 1 സ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് കൊഴുക്കട്ടയ്ക്കൊക്കെ അരക്കില്ലേ, അതേപോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ അരിയും നാളികേരവും ജീരകവും കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, അരി നമ്മൾ പച്ചരി 6 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. 6 മണിക്കൂർ കുതിർത്ത് വെച്ച അരി തന്നെ വേണം, പച്ചരി തന്നെ വേണം ഇതിനെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പണ്ടുള്ളവർ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കും, ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട്, അരി കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ട് അമ്മിയിലൊക്കെ വെച്ച് അരച്ചിട്ട് ഒക്കെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ കൊഴുക്കട്ട കഴിക്കാനായിട്ട്. ഇപ്പോഴാണ് നമ്മൾ അരി വറുത്ത് പൊടിച്ച അരിയിൽ, അരിപ്പൊടിയിലൊക്കെ നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ആ കൊഴുക്കട്ട കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ആ കൊഴുക്കട്ടയ്ക്ക് അരയ്ക്കുന്ന പോലെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ വെള്ളം അധികം ചേർക്കണ്ട, ഒരു ഒരു 1-2 സ്പൂൺ ഇതിങ്ങനെ കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഈ വെള്ളം ചേർത്താൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ലൂസായി പോകാൻ പാടില്ല മാവ്. നല്ല ആ കൊഴുക്കട്ടയുടെ മാവ് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ മാവ് ഇതേപോലെയാണ് കിട്ടേണ്ടത്, ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടി കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക, കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ മാവ് നല്ലോണം കുഴച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഇഡ്ഡലി ചെമ്പിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇഡ്ഡലിത്തട്ടിൽ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട് ഇഡ്ഡലിത്തട്ടിൽ. ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്, ഇല വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നേരിട്ട് വെക്കാം. ഞാൻ ഇല വെച്ചിട്ട് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട്, ഇത് ആവി കയറുന്ന സമയം കൊണ്ട്, ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, നമ്മളുടെ ആ ഉള്ളിയും മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഉള്ളി മുളകും കൂടി ഞാനിതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താണ് എടുത്തത്. അപ്പോൾ നമുക്കിനി നമ്മളുടെ കൊഴുക്കട്ട അല്ലെങ്കിൽ നമ്മളുടെ ആ ഉണ്ട വെന്തോന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ആ ഉണ്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തന്നെ എല്ലാം എടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇത്തിരി വലുപ്പമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നമ്മളുടെ ഉണ്ടകൾ ദേ ഇതുപോലെ കുഞ്ഞു ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് തരിയുണ്ട്, തരി കടിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ച് തരിയുണ്ട്, നമ്മൾ അരി അരച്ചതാണല്ലോ, അപ്പോൾ തരി കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളിയും മുളകും കൂടി ഒന്ന് തളിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയും മുളകും മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയും മുളകും ചതച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളുടെ ഉണ്ട മുറിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി, ഞാനിതിൽ ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉള്ളി കൂടുതൽ എടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉണ്ട നമ്മൾ നാളികേര പല്ലിട്ടിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. കുട്ടികൾക്കൊക്കെ നാളികേര പല്ല് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഉണ്ട നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ ഉണ്ട മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ ആ ഉണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമുക്കിനി അധികം നേരം ഇതിങ്ങനെ കിടക്കേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇങ്ങനെ അധികം നേരം കിടക്കണ്ട. അപ്പം നമുക്ക് ഓൾറെഡി വെന്തുണ്ടല്ലേ, അപ്പം അധികം നേരം ഒന്നും വെച്ചോണ്ടിരിക്കാം. നമുക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് നാളികേരം, നാളികേരം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കുറച്ച് നാളികേരം കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നാളികേരം നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം. നാളികേരം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് ഇപ്പോൾ ഉള്ളിയും മുളകും താളിച്ചില്ലെങ്കിലും വെറുതെ ഉണ്ട കഴിക്കാൻ ടേസ്റ്റാണ്. വല്ല ചമ്മന്തിയുടെ കൂടിയോ കുറുമക്കറിയുടെ കൂടിയോ ഒക്കെ ഈ ഉണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ പാലൊഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ സ്നാക്ക് റെഡിയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ് സ്നാക്കായിട്ടും അത്താഴത്തിനായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട്, എപ്പോഴും പുട്ടും ഇഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.